Hello guys, pudiyoru video like veendum swagatham. Njan ippulladu Palakkad Chandranagarulla True Value showroom ilana cheriya budget ulla vandiyala namunnu kaanikkan povunnathu anegam cheriya budget ulla vandiyalde namukkunu parichayapadam. Hello guys, namunnu aadyam parichayapadam omni aanu janahrudayam nediya oru nalloru vandi enniyana 2012 model omni aanu verum 55000 kilometer ode 2012 omni aanu athyasham nalla vandi enna athyasham nammala tyres okke nokkane thanne athyasham oru ഒരു ടയേഴ്സ് നോക്കാൻ തന്നെ അത്യാവശ്യം ഒരു 70% ടയേഴ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയാക്കി തന്നെ വരച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വെറും 55000 കിലോമീറ്ററോടെ ഒമിനിയാണ് 2012 രജിസ്ട്രേഷൻ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇന്ത്യയിലും ഇന്ത്യയിലും നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയാക്കി തന്നെ വണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒമിനിയുടെ പ്രത്യേകത ചെറിയൊരു നമ്മുടെ വീട്ടിൽ പർപ്പസിനും അത്യാവശ്യം ഒരു ഫാമിലിക്ക് യാത്രയാനും നല്ല വണ്ടി തന്നെയാണ്. പിന്നെ ഒമിനിനെ കുറിച്ചും കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ പ്രത്യേകിച്ച് ഈ വണ്ടിൻ്റെ വില പറയുന്നത് 175000 രൂപയാണ്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഒരു 60-70% ലോണും ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ മായടതിയുടെ ഈക്കോ ആണ്. 2018 മോഡൽ AC വണ്ടിയാണ്. പ്രത്യേകിച്ച് വെറും 42000 കിലോമീറ്റർ ഓടിയ മായടതിയുടെ ഈക്കോ. ഇതിൻ്റെ വില പറയുന്നതും 385000 രൂപ. പിന്നെ പ്രത്യേകിച്ച് ടയേഴ്സ് ഒരു 80% അടുത്ത് ടയേഴ്സ് ഉണ്ട്. വണ്ടി വെറും 42000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. KL9 പ്രത്യേകിച്ച് പറയാം. KL9 രജിസ്ട്രേഷൻ, പിന്നെ ഫാൻസി നമ്പറും ആണ്. 4499 ആണ്. അടിപൊളി വണ്ടി തന്നെയാണ്. 2018 മോഡൽ വെറും 42000 കിലോമീറ്റർ ഓടിയ വണ്ടി തന്നെയാണ്. അത്യാവശ്യം ഇൻറ്റീരിയലും നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലും കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു നമ്മളൊരു കടവയ്ക്ക് വീട്ടിലൊരു ചെറിയ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഫാമിലിക്ക് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടി തന്നെയാണ്. ഇതിൻ്റെ വിലയും പറയുന്നത് 385000 രൂപയാണ്. പിന്നെ ഇൻറ്റീരിയലും നല്ല വൃത്തിയാക്കി തന്നെ വണ്ടി വെച്ചിട്ടുണ്ട്. ഇത് 2018 മോഡൽ ഈക്കോ ആണ്. നമുക്ക് ഇത് ഒരു 90% ലോണും ചെയ്യാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് KL9 രജിസ്ട്രേഷനാണ്. ഫാൻസി നമ്പറുള്ള വണ്ടി തന്നെയാണ്. 2018 മോഡൽ വെറും 42000 കിലോമീറ്റർ ഓടിയ വണ്ടി നമുക്ക് സ്വന്തമാക്കാം. അടുത്ത് അടിപൊളി വണ്ടി തന്നെയാണ് 2017 മോഡൽ ഒമിനി. അടിപൊളി വണ്ടി വെറും 33000 കിലോമീറ്റർ ഓടിയ 2017 മോഡൽ ഒമിനിയാണ്. KL9 രജിസ്ട്രേഷനിൽ ഫ്രണ്ടിൽ പമ്പറൊക്കെ വെച്ച് നല്ല ലുക്കൻ്റെ ഒമിനി. അതും ടയേഴ്സ് 5 ടയേഴ്സും പുത്തൻ ടയേഴ്സ് തന്നെ ഇട്ടിട്ടുണ്ട്. വണ്ടി നല്ല കാണാൻ തന്നെ നല്ല ലുക്കുണ്ട്. ഒരു സ്ക്രാച്ചസോ ഒന്നുമില്ല. അടിപൊളി വണ്ടിയാക്കി നല്ല വൃത്തിയാക്കി തന്നെ വണ്ടി വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് പറയല്ല. അടിപൊളിയാക്കി തന്നെ വെച്ചാൽ 2017 മോഡൽ. ഇതിൻ്റെ പ്രത്യേകിച്ച് വെച്ചാൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നതിന് വെറും 33000 കിലോമീറ്റർ ഓടിയ വണ്ടി തന്നെയാണ്. ഇതിൻ്റെ വില പ്രൈസ് പറയുന്നത് വെറും 2.5 ലക്ഷം രൂപ, 2,50,000 രൂപ. 2010 ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അടിപൊളിയാക്കി തന്നെ ഉണ്ട്. കാരണം ഡോർ ലോക്ക് ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് 2017 വണ്ടി നല്ല വൃത്തിയുണ്ട്. ഒമിനെ കുറിച്ച് കാരണം ഒമിനെ അങ്ങനെ കിട്ടാനുള്ളത് റെയറാണ്. കാരണം ഒരു പർപ്പസ് നല്ല യാത്ര ചെയ്യാൻ പറ്റുക യാത്ര ചെയ്യുന്ന വണ്ടി തന്നെയാണ്. പിന്നെ സാധനങ്ങൾ കൊണ്ടുപോകാനോ അങ്ങനെയുള്ള യൂസ് പർപ്പസിന് എടുക്കുന്ന വണ്ടിയാണ്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടിയാണ്. നല്ല വൃത്തി വെറും 33000 കിലോമീറ്റർ ഓടി KL9 രജിസ്ട്രേഷൻ വരുന്നതാണ്. ഇതിൻ്റെ വില വരുന്നത് 2,80,000. ഇതേമാതിരി ഒരു 60% നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. അടുത്ത 2008 മോഡൽ വീണ്ടും ഒമിനിയാണ്. വെറും 1,01,000 അടുത്ത് ഓടിയ വണ്ടി തന്നെയാണ്. അത്യാവശ്യം നല്ല വൃത്തിയാണ് വണ്ടി. നമുക്ക് വീഡിയോ നോക്കി തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല വൃത്തി. 2008 ഒരു അടുത്ത വർഷം റിന്യൂവൽ വരും. പ്രത്യേകിച്ച് നല്ല വൃത്തിയാക്കി തന്നെ വണ്ടി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. നമ്മൾ 2008 വരുമ്പോൾ അതിൻ്റെതായ ഒരു ചെറിയൊരു ക്വാളിറ്റി വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷേ വണ്ടി നല്ല വണ്ടി. ടയേഴ്സൊക്കെ 5 ടയറും പുതിയത്, 4 ടയറ് പുതിയത്, സ്റ്റെപ്പിനി ഒരു ടയർ പുതിയിട്ടുണ്ട്. അത്യാവശ്യം ഇൻറ്റീരിയലും നല്ല വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഇതാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഒമിനി. അത്യാവശ്യം ഇന്ത്യയിലും കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയാണുണ്ട്. ഇതിന് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് പറയുന്നത് 110,000 രൂപയാണ്. അടുത്തത് 2014 മോഡൽ ടൊയോട്ടയുടെ എറ്റിയോസ് ആണ്. അടിപൊളി വണ്ടി തന്നെയാണ്. കാരണം ടൊയോട്ടിനെ കുറിച്ചും പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിന് പറയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പെട്രോൾ വേരിയൻറ്റാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം ചെറിയൊരു ബജറ്റ് നമുക്ക് സ്വന്തമാണ്. കാരണം 2014 മോഡൽ വരുമ്പോൾ നമുക്ക് ലോൺ ചെയ്യുകയാണെങ്കിലും ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ നോക്കണമെങ്കിൽ തന്നെ നല്ല വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കളർ വെള്ളയായതുകൊണ്ട് അത്യാവശ്യം നല്ല ലുക്ക് തന്നെ. അത്യാവശ്യം നല്ല ചെറിയൊരു സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ കമ്പനി ക്ലിയർ ചെയ്ത് തരുന്നത്. പിന്നെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം 70% ടയേഴ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തി. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കിലോമീറ്റർ 1,00,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട് വണ്ടി. വണ്ടി കാണാൻ തന്നെ നല്ല വൃത്തി. പിന്നെ പ്രത്യേകിച്ച് 2014 മോഡൽ ഇതിനും പ്രത്യേകിച്ച് പറയുക ഒരു 80% നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 80-85 ഒരു 3.5 രൂപ ബഡ്ജറ്റിൽ. ഇതിൻ്റെ പ്രൈസ് പ്രത്യേകിച്ച് പറയുക 410,000 രൂപയാണ്. നെഗോഷ്യബിൾ റേറ്റാണ്. പിന്നെ പ്രത്യേകിച്ച് നെഗോഷ്യബിൾ ആണെന്നാണ് കമ്പനി പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് 410,000 രൂപ വണ്ടിൻ്റെ വില വരാൻ നമുക്ക് 80-85% നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. ഒരു 410,000 ഉണ്ടെങ്കിൽ നമുക്കൊരു ടൊയോട്ടയുടെ ഏറ്റവും സ്വന്തമാണ്. അടുത്ത ചെറിയൊരു ബഡ്ജറ്റിൽ 1800 ആണ്. 2004 മോഡലാണ്. 2 വർഷം റിന്യൂവൽ ഉണ്ട്. പ്രത്യേകിച്ച് AC ഉള്ള വണ്ടി തന്നെയാണ്. MP5 പറയുന്ന മോഡലാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. പ്രത്യേകിച്ച് 800 കുറിച്ച് കസ്റ്റമേഴ്സിന് പറയേണ്ട ആവശ്യം 1800 കുറിച്ചും പ്രത്യേകിച്ച് കസ്റ്റമറിന് പറയേണ്ട ആവശ്യമില്ല. കാരണം അടിപൊളി വണ്ടിയായി. പിന്നെ പ്രത്യേകിച്ച് പറയാം,
നാല് ടയർ പുത്തം തന്നെ ഇട്ടിട്ടുണ്ട്, നാല് ടയർ അടിപൊളിയൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. വണ്ടി നല്ല വൃത്തി, ചെറിയൊരു ബഡ്ജറ്റിന്, ഒരു ചെറിയ സ്കൂട്ടി വാങ്ങുന്ന ബഡ്ജറ്റിൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാം. അത്യാവശ്യം എ സി, പ്രത്യേകിച്ച് പറയാം എ സിയുള്ള വണ്ടിയാണ്, ഒരു കംപ്ലയിൻസോ ഒന്നുമില്ല. വണ്ടി ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലും ഇന്ത്യയിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇന്ത്യയിൽ നോക്കുക അത്യാവശ്യം നല്ല, ഒന്നും ചെയ്യാനില്ല വണ്ടി. പ്രത്യേകിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ബഡ്ജറ്റിൽ ഒന്നും ചെയ്യാനില്ല. ഒരു ചെറിയൊരു സ്കൂട്ടി വാങ്ങുന്ന പൈസയിൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാം. ഇതിൻ്റെ പ്രൈസ് പറയുന്നത് 55,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് പറയുന്നത്. നമുക്ക് വെറും 55,000 രൂപ, 2004 മോഡൽ. പിന്നെ പ്രത്യേകിച്ച് രണ്ടു കൊല്ലം റിന്യൂവൽ ഉണ്ട്, ഇൻഷുറൻസ് എല്ലാം ഫുൾ കവർ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. 2004 മോഡലും 1800 നമുക്ക് വെറും 55,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. അടുത്ത ഓൾട്ടോ കാറ്റൻ VXI ആണ്, 2014 മോഡൽ VXI, വെറും 81,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അത്യാവശ്യം ചെറിയൊരു ബഡ്ജറ്റിലെടുക്കുക. പിന്നെ പ്രത്യേകിച്ച് ടയേഴ്സൊക്കെ പുത്തൻ ടയേഴ്സ് തന്നെ, 5-4 ടയേഴ്സും സ്റ്റെപ്പിനെ അടക്കം പുതിയ ടയേഴ്സ് തന്നെ കമ്പനി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അത്യാവശ്യം നല്ല വൃത്തി. പിന്നെ ആൾട്ടോ കാറ്റനെ കുറിച്ചും പ്രത്യേകിച്ച് കസ്റ്റമർ പറയേണ്ട ആവശ്യം, വെറും 81,000 കിലോമീറ്റർ ഓടിയ, വൈറ്റ് കാണുന്നതിന് നല്ല വൃത്തി. ചെറിയൊരു പൊടിയൊക്കെ ഉണ്ട്, കാരണം എന്താ വെച്ചാൽ വണ്ടി വെളിയിലായതുകൊണ്ട് ചെറിയൊരു പൊടിയൊക്കെ ഉണ്ട്. എല്ലാം കമ്പനി സർവീസ് ചെയ്ത് എല്ലാം വൃത്തിയാക്കി തരുന്നതാണ്. ഇതിൻ്റെ പ്രൈസും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ചെറിയൊരു ബഡ്ജറ്റ്, 240,000 രൂപയ്ക്ക് നമുക്ക് 2014 ഓൾട്ടോ കാറ്റൻ സ്വന്തമാക്കാം. 2014 ഇതിനും അതേമാതിരി 70%ത്തിനടുത്ത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 70%ത്തിനടുത്ത് കമ്പനി ലോൺ ചെയ്ത് തരുന്നതാണ്. 2014 മോഡല് ഓൾട്ടോ കാറ്റന് 240,000 രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം. അടുത്തത് മാരുതിയുടെ ഓൾട്ടോ 800, 2019 രജിസ്ട്രേഷൻ, വെറും 33,000 കിലോമീറ്റർ ഓടിയ ഓൾട്ടോ 800 ആണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഓൾട്ടോ 800 കുറിച്ച് പറയേണ്ട, റെഡ് കളറാണ്, നല്ല ലുക്ക് തന്നെ ഈ വണ്ടി ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് നോക്കി തന്നെ അറിയും. ഈ പൊടിയായതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊരു ഇതായത് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. 2019 വെറും 33,000 കിലോമീറ്റർ. പിന്നെ പ്രത്യേകിച്ച് ഇത് തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി തന്നെയാണ്. ഇതിൻ്റെ വില പറയുന്നതും അതേമാതിരി 335,000 രൂപ, 2019 മോഡല് 335,000 രൂപ ഒരു പ്രൈസ് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിലും ഇന്ത്യയിലെ നമുക്ക് വീഡിയോസ് നോക്കി തന്നെ അറിയാം, നല്ല വൃത്തി. സീറ്റൊക്കെ പുതിയതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്, ലെതർ സീറ്റൊക്കെ ചെയ്ത് നല്ല വൃത്തിയൊക്കെ തന്നെ വണ്ടി വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് തേർഡ് ഓണർഷിപ്പിൽ, കാരണം എക്സ്ചേഞ്ച് വന്ന വണ്ടി തേർഡ് ഓണർഷിപ്പിൽ വന്ന വണ്ടി തന്നെയാണ്. കമ്പനി പറഞ്ഞത് എക്സ്ചേഞ്ച് വന്ന തേർഡ് ഓണർഷിപ്പിൽ വന്ന വണ്ടിയാണ്. ഇതിന് 335,000 രൂപ പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഇതേമാതിരി ഒരു 90% ലോൺ, കാരണം 2019 നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. കാരണം 85% നമുക്ക് ഈ വണ്ടി ലോൺ ചെയ്യാം. ഇതിൻ്റെ വില പ്രൈസ് പറയുന്നത് 335,000 രൂപ, നമുക്ക് ഓൾട്ടോ 800 സ്വന്തമാക്കാം. അടുത്തും ഓൾട്ടോ 800, 2019 മോഡല് വണ്ടിയാണ്, ചെറിയ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2019 മോഡല് KL9 രജിസ്ട്രേഷനിൽ വരുന്ന തന്നെ അത്യാവശ്യം ഇതും പറയേണ്ട ആവശ്യമില്ല. പിന്നെ പ്രത്യേകിച്ച് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി തന്നെയാണ്. പിന്നെ കളറും പ്രത്യേകിച്ച് പറയേണ്ട, ഓൾട്ടോ 800 നല്ല ലുക്ക് തന്നെ, റെഡിൽ കളർ വരുന്നതാണ്. കാരണം ചെറിയ കിലോമീറ്റർ ടയേഴ്സ് ഒരു അതൊരു ടയേഴ്സ് ബാക്കിലൊരു 100% ടയേഴ്സ് ഉണ്ട്, ഫ്രണ്ടിൽ ലോ ഒരു 60-70% ടയേഴ്സ് ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് വെറും ചെറിയൊരു കിലോമീറ്റർ, ഒരു 30-30,000 അടുത്ത് കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. പ്രത്യേകിച്ച് സിംഗിൾ ഓണർഷിപ്പ് ഇന്ത്യയിൽ നോക്കണേൽ നല്ല ലുക്ക് ഉണ്ട് വണ്ടി, ലെതർ സീറ്റൊക്കെ ചെയ്തിട്ട് പറയുന്നുണ്ട്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ടത് പ്രത്യേകിച്ച് 360,000 രൂപ, 2019 മോഡല് 360,000 രൂപയാണ് കമ്പനി പ്രൈസ് പറയുന്നത്. നെഗോഷ്യബിൾ ആണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇതും അതുവരെ ഒരു 90% ലോൺ ചെയ്യുക. 360,000 രൂപയുണ്ടെങ്കിൽ നമുക്ക് ഓൾട്ടോ 800 സ്വന്തമാക്കാം. അടുത്ത ഹുണ്ടായുടെ ഈ ഓണാണ് മാഗ്ന പ്ലസ്, 2012 മോഡല്, അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ്, നല്ല കളർ തന്നെയാണ്. 100,000 അടുത്ത് വണ്ടി ഓടിയിട്ടുണ്ട്. KL9 രജിസ്ട്രേഷൻ തന്നെ 2012 മോഡല് വണ്ടി തന്നെയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ടയേഴ്സ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. മാഗ്ന പ്ലസ് മോഡലിൽ വരുന്ന വണ്ടി തന്നെയാണ് ഈ ഓണ്. പിന്നെ ചെറിയ ഒരു പ്രശ്നവും നമുക്ക് ഈ വണ്ടി വീഡിയോസ് നോക്കി തന്നെ അറിയാം, ഒരു സ്ക്രാച്ചസും അങ്ങനെ അത്യാവശ്യം ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, ബോഡി ചെറിയൊരു സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കമ്പനി പറഞ്ഞു തന്നെ അവർ ചെയ്ത് തരുന്നതാണ്. അത്യാവശ്യം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയാക്കി തന്നെ ഇന്ത്യയിലൊക്കെ വെച്ചിട്ട് നല്ല കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ട് വണ്ടി. കാരണം ഈ ഓണിനെ കുറിച്ചും പ്രത്യേകിച്ച് കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കേണ്ട, ചെറിയ നമുക്ക് ടൗണിലേക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ ചെറിയൊരു കാർ തന്നെയാണ് ഈ ഓണ്. അത് നമ്മൾ പ്രത്യേകിച്ച് പറയാം. കാരണം മാരുതി 800 അതേ ഒരു സംഭവമാണ്. കാരണം ചെറിയ ഒരു കാർ തന്നെയാണ്, വണ്ടി വീഡിയോയിൽ നോക്കി തന്നെ നല്ല നമുക്ക് സ്പേസസ് ഒക്കെ ഉള്ള, സ്പേസും ഉണ്ട്, ടൗണിലേക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ചെറിയ നല്ല ടൗണിലേക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. 2012 മോഡല് 100,000 കിലോമീറ്റർ ഓടിയ ഈ ഓണ്. ഇതിൻ്റെ പ്രൈസ് പറയുന്നത് 180,000 രൂപയാണ്. അതേമാതിരി 2012 നമുക്കൊരു 50% നമുക്ക് ലോൺ ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് പറയുന്നത് 180,000 രൂപയാണ്. നമുക്ക് ഹ്യുണ്ടായിയുടെ ഇയോൺ മാഗ്ന പ്ലസ് നമുക്ക് സ്വന്തമാക്കാം. അടുത്ത് ടാറ്റയുടെ നാനോണ, 2011 മോഡല് വണ്ടി, 100,000 താഴെ ഓടിയിട്ടുള്ള വണ്ടി, അടിപൊളി വണ്ടിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ എ സി അങ്ങനെയൊന്നുമില്ല, സാധാ വണ്ടിയാണ്. എ സിയും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല വണ്ടി. ഇതിൻ്റെ മോഡൽ 2011 മോഡല്. ഇതിൻ്റെ പ്രൈസ് പറയുന്നത് 65,000 രൂപയാണ്. അത്യാവശ്യം നല്ല കളറാണ്. നാനോനെ കുറിച്ചും പ്രത്യേകിച്ച് കസ്റ്റമറിന് പറയേണ്ട ആവശ്യമില്ല. കാരണം നല്ല മൈലേജ് വരുന്ന വണ്ടി തന്നെയാണ്. ഒരു 20 അടുത്ത് 20 മേലെ എടുത്ത് മൈലേജ് കിട്ടും. ടയേഴ്സും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഒരു
ഫ്രണ്ടിൽ പുതിയ ടയറാണ്, ബാക്കിൽ ഒരു 50% ടയേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം വീഡിയോസിൽ കണ്ടാൽ അറിയും നല്ല വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട് വണ്ടി. ഇതിൻ്റെ 100,000 താഴെ ഓടിയിട്ട് വണ്ടി, കാണാനും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അത് ലോണ് സൗകര്യം കിട്ടില്ല, കാരണം 2011 മോഡൽ ആനോ ആയതുകൊണ്ട് ലോണ് കിട്ടാൻ റയറാണ്. ഇതിൻ്റെ പ്രൈസ് 65,000 രൂപയ്ക്ക് നമുക്ക് ടാറ്റയുടെ നാനോ നമുക്ക് സ്വന്തമാക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലഭിക്കുന്ന കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ ചെറിയ ബഡ്ജറ്റിലും മാരുതി 800 ആയിക്കോട്ടെ, കേട്ടൻ ആയിക്കോട്ടെ, ചെറിയ ബഡ്ജറ്റിലുള്ള അടിപൊളി വണ്ടികളിൽ നിന്ന് നമ്മുടെ ഈ ചന്ദ്രനഗറിലുള്ള ട്രൂ വാല്യൂ ഷോറൂം യൂസർ കാർ ഷോറൂമിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നതാണ്. തീർച്ചയായും നമ്മളെയും ബന്ധപ്പെടാം, ഷോറൂമിൽ ബന്ധപ്പെട്ടാലും നമുക്ക്, കാരണം ചെറിയ വണ്ടികളായതുകൊണ്ട് പെട്ടെന്ന് സെയിലാണെന്നാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരാം, നമ്മൾ നമ്പർ കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ പ്രത്യേകിച്ച് ഒന്നേ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ബൈ ബൈ, സീ യു.